നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം ഷാഫി പറമ്പിൽ എം എൽ എ രാജിവെച്ചിരിക്കുന്നു ഏറെ വേദനയോടെയാണ് വോട്ടർമാർ ജനങ്ങൾ ഈ വാർത്ത ഏറ്റെടുത്തിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഷാഫി പറമ്പിൽ ഇപ്പോൾ പാലക്കാട് നിയോജക മണ്ഡലം എം എൽ എ സ്ഥാനമാണ് രാജിവച്ചിരിക്കുന്നത് സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചത് അദ്ദേഹത്തോടൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റ് എം എൽ എമാരും ഒക്കെ ഉണ്ടായിരുന്നു ഉറപ്പായും നിയമസഭയെ അങ്ങേറ്റം മിസ് ചെയ്യുമെന്നും അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ലെന്നുമാണ് ഷാഫി പറമ്പിൽ പിന്നീട് പ്രതികരിച്ചത് ഷാഫി പറമ്പിൽ ഇപ്പോൾ രാജിവെച്ചതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ബൈഇലക്ഷൻ ആരൊക്കെ മത്സരിക്കുമെന്നുള്ള ചോദ്യം ഇതിനു മുൻപ് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഉയർന്നു കേട്ടതാണ് പോയി തോറ്റിട്ട് വാ എന്ന് പറഞ്ഞല്ല പാലക്കാട്ടുകാർ തന്നെ വടകരയ്ക്ക് അയച്ചതെന്നും ഉപതെരഞ്ഞെടുപ്പിലും അതുകൊണ്ട് പാലക്കാട് മണ്ഡലം യു തന്നെ നിലനിർത്തുമെന്നുമാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത് ഷാഫി വടകരയിലേക്ക് മത്സരിക്കാൻ വണ്ടി കയറി അന്ന് മുതൽ തന്നെ പാലക്കാട് പകരക്കാരനായി ആരെത്തുമെന്നുള്ള ചർച്ച സജീവമായി ഉയർന്നിരുന്നു അന്ന് തന്നെ ഉയർന്നു കേട്ട രണ്ട് പേര് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ വി ടി ബൽറാമുമാണ് നേരത്തെ തൃക്കാല എം എൽ എ ആയിരുന്ന വി ടി ബൽറാമിൻ്റെ പേര് കൂടിയായിരുന്നു യു ഡി എഫിൻ്റെ പരിഗണനയിലുണ്ടാകാൻ സാധ്യതയുള്ളത് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത് കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനൊപ്പം നിന്ന മണ്ഡലം തന്നെയാണ് പാലക്കാട് ഇത്തവണയും അങ്ങനെ തന്നെ ആകുമെന്നാണ് ഷാഫി പറമ്പിലും വിലയിരുത്തുന്നത് വടകര മണ്ഡലത്തിൽ സി പി എം നേതാവ് കെ കെ ശൈലജയെ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തോളം വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിനായിരുന്നു ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയത് ഏറെ വിവാദം നിറഞ്ഞൊരു മണ്ഡലം തന്നെയായിരുന്നു വടകര തിരഞ്ഞെടുപ്പും അതേ രീതിയിലായിരുന്നു മുന്നോട്ട് പോയത് സംസ്ഥാനത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് സിറ്റിംഗ് എം ഏറ്റുമുട്ടിയ ഒരു മണ്ഡലം എന്ന പ്രത്യേകത കൂടി വടകരയ്ക്ക് സ്വന്തമായിരുന്നു വാശിയേറിയതും വീറുറ്റതും വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞതുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞതിനൊടുവിൽ ജനങ്ങൾ വിധിയെഴുതിയത് ഷാഫി പറമ്പിലിനെ തന്നെയായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ചിത്രം പരിശോധിച്ചാൽ മെട്രോമാനി ശ്രീധരനെ ബി ജെ പി കളത്തിലിറക്കി ശക്തമായ ഒരു പോരവിടെ കടുപ്പിച്ചു അതിൽ വാശിയേറിയ ഒരു മത്സരം തന്നെയാണ് ഉണ്ടായത് കേവലം മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഷാഫി ജയിച്ചു കയറിയത് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കുമെന്ന് ഉറപ്പായപ്പോൾ പാലക്കാട്ട് ആര് എന്നുള്ള ചർച്ചകളും അതിനാനുപാതികമായി തന്നെ സമാന്തരമായി തന്നെ ഉയർന്നു കേട്ടിരുന്നു ഷാഫിക്ക് പകരക്കാരനായി മുൻ തൃത്താല എം എൽ എ വി ടി ബലറാമോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലോ എത്തുമെന്ന കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അതേസമയം വടകരയിൽ സിറ്റിംഗ് എം പി ആയിരിക്കെ തൃശൂരിലേക്ക് മാറി മത്സരിച്ച കെ മുരളീധരനെയും കോൺഗ്രസ് ഒരു ഭാഗത്ത് പരിഗണിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം വലിയ നിരാശയിലാണ് ഇനി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത പോലും അംഗീകരിക്കുന്നു തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ ഇടഞ്ഞു നിൽക്കുകയാണ് മുരളീധരൻ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കണമെന്ന ഒരാഗ്രഹം കോൺഗ്രസിനുണ്ട് അങ്ങനെയെങ്കിലും മഞ്ഞുരുക്കാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത് ന്യൂസ് ഡെസ്ക്